ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ആപ്ലിക്കേഷൻസ് ഓഫ് അറേസ് ആണ്. അപ്പോൾ ആദ്യം നോക്കൂ എന്താണ്, നമ്മൾ ഇപ്പോൾ ഒരു ലൈബ്രറിയിൽ ബുക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണല്ലോ, ബുക്കുകൾ ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഒരേ ടൈറ്റിലുള്ള ബുക്സൊക്കെ നമ്മൾ ഒരു ഷെൽഫിലായിരിക്കും വെക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പം നമുക്ക് എന്താണ് ഈസിലി എന്താണ് അത് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് സിമിലർ ഒബ്ജക്ട്സ് നമുക്ക് ഈസിലി ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പം ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ബുക്കൊക്കെ ഒരു ഷെൽഫിൽ, പിന്നെ സീൻ്റെ ബുക്കൊക്കെ ഒരു ഷെൽഫിൽ, ഒ എസിൻ്റെ ബുക്കൊക്കെ ഒരു ഷെൽഫിൽ, അങ്ങനെ ഒരു സെയിം സിമിലർ ടൈറ്റിൽസുള്ള ബുക്സൊക്കെ നമ്മൾ ഒരു കളക്ഷൻ ആക്കിയിട്ട് വെക്കും. അതുപോലെ തന്നെ ഇൻ റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് അറേസ് ആർ യൂസ്ഡ് ഇൻ എവറി പോസിബിൾ സിറ്റുവേഷൻസ് വേർ യു നീഡ് ടു ഗ്യാദർ സിമിലർ ഒബ്ജക്റ്റ് അറ്റ് വൺ പ്ലേസ്. അപ്പം എക്സാമ്പിൾ എന്താ പറഞ്ഞത്, ക്യാൻ ബി കളക്ഷൻ ഓഫ് ഓൾ ദ ബുക്സ് ടൈറ്റിൽസ് ഇൻ എ ലൈബ്രറി. നെക്സ്റ്റ് എന്താ പറയുന്നത്, അപ്പം നമുക്ക് എന്താണ് അതിനെന്തായാലും ആ ഒരു കളക്ഷൻ എന്തായാലും ഒന്നെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് ഒരു നമ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ബൂളിയൻ വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, ഇറ്റ്സ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ സെറ്റ് എന്താണ്, നമ്മൾ സെറ്റ് പഠിച്ചു. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് 1, 2, 3, 4, 5, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റ്, അങ്ങനെ ഈ സെറ്റ്സ് നമ്മൾ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടും അറേസ് ആണ് യൂസ് ചെയ്യുന്നത്. അറേസ് ആർ ഹെവിലി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ടു മോഡൽ സെറ്റ്സ് ഓർ കളക്ഷൻസ്. ഇനി എന്താ പറയണത്, നമ്മൾ വെക്ടേഴ്സും മെട്രിസസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മെട്രിസസ് റെപ്രസെൻ്റ് ചെയ്യുക, എം ഈക്വൽ ടു അല്ലെങ്കിൽ എം ഓഫ് ഐ കോമ ജെ, ഒരു ടാബുലാർ കോളത്തിൽ ഐ കോമ ജെ എന്ന് പറഞ്ഞിട്ടായിരിക്കും, അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനിലാണ് നമ്മളത് പറയുക. ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസും ജെ എന്ന് പറയുന്നത് കോളംസും ആയിരിക്കും. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, അറേസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ യൂസ് ചെയ്യുന്നത് മെനി ലാർജ് അല്ലെങ്കിൽ സ്മോൾ ഡാറ്റാ ബേസസ്. ഡാറ്റാ ബേസസ് എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നറിയോ, നമ്മൾ ടേബിൾസ് ആയിട്ടാണ് ഡാറ്റാ ബേസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടേബിൾസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം ഒരു ടേബിളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, റോ ഉണ്ടായിരിക്കും, കോളംസ് ഉണ്ടായിരിക്കും, ഇതിനാണ് റെക്കോർഡ്സ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെ, മെനി ഡാറ്റാ ബേസസ് സ്മോൾ ആൻഡ് ലാർജ് കൺസിസ്റ്റ് ഓഫ് വൺ ഡൈമെൻഷണൽ അറേസ് ഹൂസ് എലമെൻറ്റ്സ് ആർ റെക്കോർഡ്സ്. അതും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അറേസ് യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അറേസ് ആർ യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് അതർ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ലൈക്ക് ഏതൊക്കെയാണ്, ലിസ്റ്റ്, ഹീപ്പ്, ഹാഷ് ടേബിൾസ്, ഡീ ക്യൂസ്, ക്യൂസ് ആൻഡ് സ്റ്റാക്സ്. ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അറേസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, സോർട്ടിങ് അൽഗോരിതംസിൽ ഇമ്പോർട്ടൻറ്റ് റോളാണ് അറേസ് പ്ലേ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എന്താണ് സോർട്ടിങ് എന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് സോർട്ടിങ് എന്ന് പറയുക. ഇപ്പം സോർട്ട് ചെയ്യുന്നത് ഡിക്രീസിങ് ഓർഡറിലാണെങ്കിലും ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിലും അറേസ് യൂസ് ചെയ്തിട്ടാണ് സോർട്ടിങ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്, ഈ അറേസ് യൂസ് ചെയ്തിട്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻസും മെമ്മറി പൂൾ അലോക്കേഷൻസും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് അറേ.